കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ റീത്ത്. കോച്ച് ഫാക്ടറി ഹരിയാനയിലേക്ക് മാറ്റാൻ ഗൂഢനീക്കമെന്ന് സംശയിക്കുന്നതായി എം ബി രാജേഷ് എം പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് കഞ്ചിക്കോട് റീത്തുമായി എത്തിയത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി സ്ഥലമേറ്റെടുപ്പിൽ ഒതുങ്ങിയപ്പോൾ ഹരിയാനയിലെ ബാഹർ വ്യവസായ മേഖലയിൽ സമാന പദ്ധതിക്ക് റെയിൽവേ പച്ചക്കൊടി കാണിച്ചു എന്ന എം ബി രാജേഷ് എം പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായിരുന്നു. കോച്ച് ഫാക്ടറി കൊണ്ടുവരുന്നതിന് എം പി അടക്കമുള്ളവർ ഒന്നും ചെയ്തില്ലെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഞ്ചിക്കോട്ടേക്ക് മൗനജാഥ നടത്തിയത്. തുടർന്ന് കോച്ച് ഫാക്ടറിക്കായി റെയിൽവേക്ക് കൈമാറിയ സ്ഥലത്ത് ഗേറ്റിൽ റീത്തും വെച്ചു. കൊച്ചു ഫാക്ടറി പാലക്കാട് ജില്ലയ്ക്ക് നഷ്ടമായി, അത് ഹരിയാനയ്ക്ക് പോകുന്നു എന്നാണ് എം പി രാജേഷിൻ്റെ ഒരു എഫ് ബി പോസ്റ്റ് ഇന്നലെ ഉണ്ടായിരുന്നത്. അത് മരിച്ചുപോയി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കൊച്ചി മെട്രോയ്ക്ക് മുമ്പ് തറക്കല്ലിട്ട കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇന്ന് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഇവിടുത്തെ എം പിക്കും എം എൽ എക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്ന് എം പി ധരിക്കരുത്. എം പിയുടെ ഒരു ശ്രമവും ഈ കൊച്ചി ഫാക്ടറി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കൊച്ചി ഫാക്ടറി പദ്ധതിയുടെ ജനന മരണ ദിനങ്ങളും ഗേറ്റിൽ രേഖപ്പെടുത്തിയ ശേഷമാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്. പദ്ധതി നടപ്പിലാകുമോ എന്ന ആശങ്ക ശക്തമായതോടെ പ്രതിഷേധവും ശക്തമായി ഉയരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.